എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ബോഡി ലോഷനെ പറ്റി കുറേയധികം എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വൺ ബൈ വൺ ആയിട്ട് റിപ്ലൈ കൊടുക്കുന്നേക്കാൾ നല്ലത് ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബോഡി ലോഷനെ കുറിച്ചാണ്. ബോഡി ലോഷൻ എന്ന് പറയുമ്പോൾ സ്കിൻ ബ്രൈറ്റൺ ചെയ്യാനുള്ള, നമ്മുടെ ടോൺ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ബോഡി ലോഷനാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഇത് കുളി കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ആ ഒരു വെറ്റ് ആയിട്ടുള്ള ആ ഒരു ബോഡിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ബോഡി ലോഷനാണ് കേട്ടോ. അങ്ങനെ പറയാൻ കാരണം, നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മുടെ ബോഡിയിൽ സ്കിന്നിൻ്റെയൊക്കെ പോഴ്സ് ഒക്കെ ഓപ്പൺ ആയിട്ടിരിക്കും. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അബ്സോർബ് ആവും നമ്മുടെ സ്കിന്നിലേക്ക്. പിന്നെ കിടക്കുന്നതിന് മുന്നേയും നമുക്ക് വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡെയിലി ട്വൈസ് ആണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം ഇത് നമുക്ക് ഇത് യൂസ് ചെയ്ത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ വൺ വീക്കിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് ഒന്നും കിട്ടത്തില്ല. നമുക്ക് കുറച്ച് നാൾ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അത് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. കുറച്ച് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് യൂസ് ചെയ്യേണ്ടി വരും, നല്ലൊരു റിസൾട്ട്. നമ്മുടെ ഈ ഒരു ബോഡി ലോഷൻ ഒരുപാട് നാളായിട്ട് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, നല്ല റിസൾട്ട് കിട്ടിയിട്ടും. ശരീരത്തിലുള്ള ഈ പാടുകൾ, റിങ്കിൾസ്, മുരി പോലെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, അതിനെയൊക്കെ മാറ്റാനായിട്ട് ഈ ഒരു ബോഡി ലോഷൻ വളരെയധികം നല്ലതാണ്. ഷിയ ബട്ടറൊക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഷിയ ബട്ടർ, വിറ്റാമിൻ സി, അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൺ ചെയ്യാനായിട്ടും സ്കിന്നിലെ ഈ മുരി പോലെയുള്ള അല്ലെങ്കിൽ ഡ്രൈനെസ്സിനെയൊക്കെ മാറ്റാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പലരും ചോദിക്കാറുണ്ട് ബോഡിയിൽ സ്കിന്ന് മുഖത്തെ കളറും കയ്യിലെയും കാലിലെ കളറൊക്കെ വേറെയാണെന്നുള്ളത്. അത് മിക്കവർക്കും അങ്ങനെ തന്നെ, എനിക്കും അങ്ങനെയാണ്. കാരണം സ്കിന്നിലെ ഇവിടുത്തെ ഒരു നിറമായിരിക്കില്ല നമ്മുടെ ഈ ഒരു കൈക്ക്, കാരണം ഇത് എപ്പോഴും വെയിൽ കൊള്ളുന്ന ഒരു ഭാഗമാണല്ലേ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖം നമ്മളെപ്പോഴും കെയർ ചെയ്യും. മുഖത്തിൻ്റെ ഈ കയ്യിലെ നിറമല്ലല്ലോ എന്ന് ചിന്തിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, മുഖം നമ്മളെപ്പോഴും എന്തെങ്കിലും ഫേസ് പാക്കോ അല്ലെങ്കിൽ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് കെയർ ചെയ്യും. സൺസ്ക്രീനൊക്കെ കയ്യിലൊക്കെ ഇടുന്ന ആൾക്കാരുണ്ട്, ഞാൻ ഇടാറില്ല, എനിക്ക് അങ്ങനെയുള്ളൊരു സമയമൊന്നും കിട്ടാറില്ല. പക്ഷേ ഞാൻ രാത്രി കിടക്കുമ്പം എന്തെങ്കിലും ഒരു സ്കിൻ കെയറിനുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലും കാലും അപ്ലൈ ചെയ്തിട്ട് തന്നെ ഞാൻ കിടക്കാറുള്ളത്. ഡെയിലി മസ്റ്റായിട്ട് ഞാൻ കുറേ വർഷങ്ങളായിട്ട് കൊണ്ടുപോകുന്നൊരു കാര്യമാണ്. എന്നുവെച്ചാൽ ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ സ്കിപ്പ് ചെയ്ത് പോകും. എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ കാരണം ചിലപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ കുഞ്ഞുങ്ങൾക്ക് വയ്യാതെ ആകുമ്പോഴോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുള്ളപ്പം അതങ്ങ് സ്കിപ്പായി പോവും. അല്ലാത്ത പക്ഷം ഞാനത് ഡെയിലി വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളങ്ങനെ കണ്ടിന്യൂസ്ലി ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മൾക്ക് നല്ല രീതിയിലുള്ളൊരു മാറ്റം വരും. അതുകൊണ്ട് എന്തൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും കണ്ടിന്യൂസായിട്ട് ചെയ്യാനായിട്ട് നോക്കുക, എന്നാൽ മാത്രമേ നമുക്ക് അതിലൊരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത് കുളി കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നമുക്ക് കുളിക്കുന്നതിന് മുന്നേയും അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓയിൽസ്. അത് നമുക്കിപ്പം കടയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഉണ്ടാക്കിയ ഓയിൽസ് അങ്ങനെ വാങ്ങിക്കാം. നമുക്ക് തന്നെ വീട്ടിൽ പ്രിപ്പയർ ചെയ്തെടുക്കാം കേട്ടോ. അതായത് ഇപ്പം നമുക്ക് വേണമെങ്കിൽ കാച്ചി എടുക്കാം, എണ്ണ ക്യാരറ്റ് ഓയിലൊക്കെ ഉണ്ടാക്കാം, ബീട്രൂട്ട് ഓയിൽ ഉണ്ടാക്കാം. ഇതൊന്നും ഇല്ലെങ്കിലും കുറച്ച് എണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് കുറച്ച് കസ്തൂരി മഞ്ഞൾപ്പൊടിയോ എസെൻഷ്യൽ ഓയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓയിൽ ഉണ്ടാക്കി തേക്കാവുന്നതാണ് കേട്ടോ. എസെൻഷ്യൽ ഓയിൽ മിക്സ് ചെയ്തിട്ട് എസെൻഷ്യൽ ഓയിലും ഒന്ന് രണ്ട് വിറ്റാമിൻ ഇ ക്യാപ്സൂളും കൂടി പൊട്ടിച്ചിട്ടിട്ട് ആ ഒരു ഓയിൽ നമ്മൾ ഡെയിലി സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കളർ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ഇത് വെറുതെ പറയുന്നതല്ല, ഇത് നമ്മൾ പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനുള്ളൊരു മനസ്സുകൂടി വേണം. പലരും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടുപോയിട്ട് ഓ എനിക്കിനി വയ്യാന്നും പറഞ്ഞോടാൻ ഇട്ടിട്ട് പോകും. അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു റിസൾട്ടും കിട്ടത്തില്ല. ഏതൊരു കാര്യവും കണ്ടിന്യൂസ്ലി ചെയ്യണം. എസെൻഷ്യൽ ഓയിൽസ് ഭയങ്കര നല്ലതാണ് സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ. അത് നമുക്ക് സ്കിന്നിലും അപ്ലൈ ചെയ്യാം, ഹെയറിനുള്ള എന്താ ഓയിൽസ് ഉണ്ട്, എസെൻഷ്യൽ ഓയിൽസ് ഉണ്ട്, അതും നമുക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാം കേട്ടോ. എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക, വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് മിക്സ് ചെയ്യാതെ ഒരിക്കലും ഹെയറിലോ ഫേസിലോ തേക്കരുത്. ബേണിങ് ഉറപ്പാണ് കേട്ടോ, ബേണിങ് സെൻസേഷനൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും അത് മിക്സ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോഡി ലോഷൻ്റെ എന്താ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ വെറുതെ ആണെങ്കിലും കുറച്ച് ഓയിൽ എടുത്തിട്ട് ഇവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യുമ്പോഴല്ലോ പതുക്കെ പതുക്കെ ആ ഒരു അവിടുത്തെ ഒരു കളർ ചേഞ്ചുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറും. പലർക്കും ഈ കഴുത്തിൻ്റെ പുറകിലൊക്കെ ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊക്കെ മാറാനായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ദേഹത്ത് തേക്കുന്ന എണ്ണയിൽ ഇപ്പോൾ പലരും വെളിച്ചെണ്ണ ആയിരിക്കും തേക്കുന്നത്. വെളിച്ചെണ്ണയുടെ കൂടെ കുറച്ച് ബദാം ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് എസെൻഷ്യൽ ഓയിൽ, കുറച്ച് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ, ഒരു രണ്ട് മൂന്ന് എണ്ണം ഇതൊക്കെ പൊട്ടിച്ചിട്ടിട്ട് യൂസ് ചെയ്യുക. എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുമ്പം ടെർമറിക്കിൻ്റെ എസെൻഷ്യൽ ഓയിൽ നല്ലതാണ്. ക്യാരറ്റ് എസെൻഷ്യൽ ഓയിൽ വാങ്ങിക്കാൻ കിട്ടും, അത് നല്ലതാണ്. ഓറഞ്ചിൻ്റെ എസെൻഷ്യൽ ഓയിൽ ഇതൊക്കെ നല്ലതാണ് കേട്ടോ. സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള എസെൻഷ്യൽ ഓയിൽസാണ് ഇതൊക്കെ. അതായത് ക്യാരറ്റ്, ഓറഞ്ച്,
ടെർമറിക്ക്, ടെർമറിക്ക് പിടിക്കാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ക്യാരറ്റും ഓറഞ്ചൊക്കെ യൂസ് ചെയ്യാം. വളരെയധികം നല്ലതാണ് കേട്ടോ. അത് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഭയങ്കര റേറ്റ് കുറവാണ്. നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കുമ്പം പർപ്പിളിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ എസെൻഷ്യൽ ഓയിൽസ്. പിന്നെ അതിൽ നിന്ന് നമുക്ക് ഒത്തിരി ഓഫറുകളുണ്ട് പർപ്പിളിൽ. ഈ ഒരു എസെൻഷ്യൽ ഓയിൽസിൻ്റെ ആ ഒരു കാറ്റഗറിക്ക് തന്നെ എപ്പോഴും ഓഫറുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ 100, ചിലപ്പോൾ 80 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടും. ചെറിയ കുപ്പിയാണിത്, 10 മില്ലി അല്ലെങ്കിൽ 15, 20, 25 അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ പോകത്തില്ല കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. പക്ഷേ സൂപ്പറാണ്, നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. പിന്നെ ഭയങ്കരമായിട്ട് താരനുള്ള ആൾക്കാർക്ക് ടീ ട്രീ എസെൻഷ്യൽ ഓയിൽ, അതൊക്കെ തലയിൽ യൂസ് ചെയ്യാം. അത് നമ്മളെന്തെങ്കിലും പാക്ക് യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഓയിൽ യൂസ് ചെയ്യുമ്പം അതിനകത്തൊരു ഡ്രോപ്പ് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓയിൽ എന്താ ഫേസിൽ അല്ലെങ്കിൽ ബോഡിയിലൊക്കെ എന്താ തേച്ച് കുളിക്കുകയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് മസാജ് ചെയ്ത് കുളിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മുഖത്താണെങ്കിൽ ഓയിൽ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ കൈയും കൂടി സോഫ്റ്റ് ആകാമെന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. നന്നായിട്ട് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് കുറച്ച് നേരം അങ്ങനെ വെക്കുക. ഒരു 1 അവറെങ്കിലും അങ്ങനെ ഇരിക്കട്ടെ. നിങ്ങൾക്കത് തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജോലികൾ ചെയ്യാം. അതിനുശേഷം കുളിക്കുക. കുളിക്കുമ്പോൾ സോപ്പ് ഫ്രീ ആയിട്ടുള്ള സോപ്പ് യൂസ് ചെയ്യുക. നമ്മൾ തന്നെ സോപ്പുണ്ട്, സ്കിൻ കെയർ സോപ്പുകളുണ്ട്, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അവക്കട ക്രീം യൂസ് ചെയ്യുന്ന ആൾക്കാർ ആ ഒരു സോപ്പ് തന്നെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ ബേബി സോപ്പ് അല്ലെങ്കിൽ കടലമാവ്, പയറുപൊടി, അങ്ങനെ എന്തെങ്കിലും വളരെ മൈൽഡായിട്ടുള്ള സാധനങ്ങൾ ഫേസിലൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പം ഈ ബോഡിയിൽ, ഹോൾ ബോഡിയിലാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് പതയുള്ള ഒരു സോപ്പുകൾ യൂസ് ചെയ്യാതിരിക്കുക. ഈ ചന്ദ്രിക പോലെയുള്ള സോപ്പുകളൊക്കെ ഭയങ്കര പതയല്ലേ. നമ്മുടെ ഉള്ള ഓയിൽസും ആവശ്യമുള്ള സാധനങ്ങളും കൂടി അത് വാഷ് ഔട്ട് ചെയ്ത് കളയും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേറെ വീഡിയോകൾ വീണ്ടും കാണാം. ബൈ ബൈ.